रेसी फैमिली मत वीडियो एल स्वागत इन नाम उम्मीदस वीडियो अब इन आंध्र स्टेल एण अचार आंध्र स्टेल एण अचार अब नाम रुमें मुझे शरीर वे साधन ओर या रु मल पेर पर बैंग्लूर मांगे किड़कोकन अगर किड़कोकन पर मांगे नमक इन अचार वेट नाम उपयोग वे कड़गान कड़ग उलुव वेत्तुल्ली इतिलोरु पत्तिरुपत्तंजेण्णं अब मुर्चा वेत्तुल्ली एंजी एंजी इन निगणत्तिल मुर्चा वेण्डत एरिवुल्ल मुळकुपोडि नल्ल एरिवुल्ल मुळकुपोडि पिन्ने वेण्डत काश्मीरी चिल्ली पिन्ने करिवेप्पिन्टेल पिन्ने उणक्क मुळक പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ കായം കായം ദേ എൽജി കായം തന്നെ ഉപയോഗിക്കണം എൽജി കായം പിന്നെ വേണ്ടത് അച്ചാറിലേക്കുള്ള നല്ലെണ്ണ അപ്പോൾ ഈ സ്വർണ്ണം നല്ലെണ്ണയാണ് അപ്പോൾ എണ്ണ വേടിക്കുമ്പോൾ നല്ലെണ്ണ രണ്ട് സൈസ് ഉണ്ട് വെളക്കെണ്ണ ഉണ്ട് അച്ചാറിനുള്ള എണ്ണ ഉണ്ട് അപ്പോൾ ഈ സ്വർണ്ണം നല്ലെണ്ണ ചോദിച്ചു വേടിക്കണം അതാണ് അച്ചാറിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഓയിൽ അതൊന്നും ഉപയോഗിക്കുന്നത് അത്ര ഉത്തമമല്ല നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആന്ധ്ര മോഡൽ അല്ലെങ്കിൽ ആന്ധ്ര സ്റ്റൈൽ ഒരു എണ്ണ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് നമുക്ക് ഇപ്പോ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു ഇനി നമുക്ക് ഈ മാങ്ങ മുറിച്ചിട്ട് ബാക്കി പറയാം അപ്പോൾ നമ്മൾ മാങ്ങ ഞാൻ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങ ദാ ഇങ്ങനെ 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 മുറിച്ചണത് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിട്ട് അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെത്തിയിട്ട് വേണമെങ്കിലും ഇടാം വലിയ ചതുരത്തിലുള്ള കഷ്ണാക്കിട്ട് ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പോൾ നമ്മൾ അതിനെ ഒരു നീളത്തിലുള്ള ഒരു രൂപത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞ് ശരിയാക്കിയിട്ട് ഒരു 10 15 മിനിറ്റ് വരെ നമ്മൾ വെക്കാം അതിനു ശേഷം അതിനെ അത് ഒന്ന് ശരിയായി കിട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാലകൾ കൂട്ടാം ഈ ആന്ധ്ര സ്റ്റൈൽ എണ്ണവാങ്ങ അച്ചാറിന്റെ മെയിൻ കാര്യം എന്താച്ചാൽ എരിവ് ഭയങ്കര എരിവായിരിക്കും ആന്ധ്രക്കാർക്ക് സദ്യ നല്ല എരിവ് വേണ്ട ആൾക്കാരാണ് അത് ആ സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നല്ല എരിവുള്ള മോഡല് ആന്ധ്ര സ്റ്റൈൽ എണ്ണവാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് നല്ല എരിവുള്ള മോഡൽ ഇപ്പോൾ നമുക്ക് ലേശം ഉപ്പ് ഇടാം ഇതൊരു टेबिस्पू इन या रुपू इन वे नमुक उप नोक इनकूड़ी ना योजिपा वे ना चूड़ी वह अब कुछ कड़ग कड़गिड़ा चूणा स्पूण कड़क पोटिक वेत वे नीचे मुझे वेत अूड़े नमुक एंजी 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 वे अद चाय एंजी वेत इन करीवपन करीवपन कूड़े नण्क मुलग
ഉണക്കമുളകാണത്. ഇതിലൊരു 20 ഉണക്കമുളകുണ്ട്. 1 കിലോ മാങ്ങയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 കിലോ. അപ്പൊ ഇനി ഉണക്കമുളക് അതിലുണ്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് വതങ്ങിക്കിട്ടും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്താം. ഇതൊന്നാവട്ടെ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് വരുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. അത് കുറച്ച് അധികം ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. അപ്പോൾ ഒരു 5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാന്. ഇപ്പൊ 5 സ്പൂണായി. ചെറിയ സ്പൂണാണ്. 5 സ്പൂൺ എരിവുള്ള മുളക് പൊടി. അതാണ് പെട്ടത്. ഇനി നമ്മൾ കരിക്ക് ഇടാൻ പോണത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമുക്ക് ഇടാം. ഒരു 6 സ്പൂൺ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ അതിന്റെ ആ പച്ചമണം ഒന്ന് പൂവോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അതിന്റെ ആ പച്ചമണം പോയിക്കോട്ടെ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇവിടെ ഉലുവ ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ആ ഉലുവ ഞാൻ പൊടിച്ചു വെച്ചതാണ്. ഇവിടെ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണ്. അപ്പൊ അത് നമുക്ക് ഇടാം. ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ. ഒരു 2 സ്പൂൺ കഷ്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഉലുവ 4 സ്പൂണ് പൊടിച്ചാല് 2 സ്പൂണേ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഉലുവ നമ്മൾ അരിക്ക് ഇട്ടിട്ടുണ്ട്. എണ്ണയിൽ കടന്ന് ഉലുവയെ ഒന്ന് ഉലുവയുടെ പൊടി ഒന്ന് നമുക്ക് ആയി കിട്ടണം. കാശ്മീരി ചില്ലി മറ്റേ മുളക് പൊടിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടും. ഇനി നമുക്ക് അരിക്ക് ഇടുന്നത് കായം. എൽജി കായാണ്. അപ്പോ കായത്തിന്റെ പൊടിയാണ്. എൽജി കായ അതിന്റെ പൊടിയാണ്. അത് നമ്മൾ ലേശം ഇടുന്നുണ്ട്. ഇതിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല. നമ്മളൊരു സുമാർ ഇടുന്നുണ്ട്. അപ്പൊ അതിട്ടുണ്ട്. ഇനി ഒന്ന് അത് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടി അത് എല്ലാം കൂടി ഒന്ന് എണ്ണയിൽ കടന്നിട്ട് അതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. നല്ലെണ്ണയാണ്. അപ്പൊ നല്ലെണ്ണയിൽ കടന്നിട്ട് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. അതെല്ലാറ്റിൻ്റെയും കൂടി നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റൗ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങ, ഉപ്പ് തിരുമ്പി വെച്ച മാങ്ങയാണ്, അതിടാൻ പോവാണ്. മാങ്ങ ഞാൻ ഉപ്പ് തിരുമ്പിട്ട് റെഡിയാക്കി വെച്ച മാങ്ങയാണ്. അപ്പൊ അത് നമുക്ക് അരിക്കിടാം. ഇതിൽ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. വെള്ളം കൂട്ടാൻ പാടില്ല. ഈ ഉപ്പില് വെള്ളം ഉണ്ടാവും. മാങ്ങയില് ഉപ്പിട്ട് കഴിഞ്ഞാല് മാങ്ങ ഉപ്പും കൂടി ചേരുമ്പോ ലേശം വെള്ളം ആകും. അത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പൊ നമ്മുടെ ആന്ധ്രാ സ്റ്റൈൽ എണ്ണമാങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആന്ധ്രാ സ്റ്റൈൽ എണ്ണമാങ്ങ അച്ചാറ്. അത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാങ്ങകളിലേക്ക് അതിന്റെ മസാലയൊക്കെ പിടിച്ച് നല്ല നല്ല ആന്ധ്രാ സ്റ്റൈലിൽ നല്ല എരിവൊക്കെ ഉള്ള അച്ചാറാണിത്. അപ്പോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടല്ലേ, നമ്മുടെ അടിപൊളി സാധനമാണ്. നല്ല എരിവുണ്ടായിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കന്റെ ഹോളം അമർത്തി കൊടുക്കുക. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോ ബൈ.